നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും പെരികമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരഫലത്തിലേക്ക് സ്വാഗതം. 198 ചിങ്ങമാസം 11 മുതൽ 18 വരെയുള്ള ശനിവാരം മുതൽ ശനിവാരം വരെയും 2022 ഓഗസ്റ്റ് 27 മുതൽ സെപ്റ്റംബർ 3 വരെയുള്ള ശനിവാരം വരെയാണ് ഫലത്തെ ചിന്തിക്കുന്നത്. ആദ്യം തന്നെ അശ്വതി ഭരണി കാർത്തികകാലടങ്ങുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഉദയത്തിൽ രാഹു സഞ്ചരിക്കുന്നു, ജന്മത്തിൽ രാഹു സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടവും കൂടിയാണ്. 10-ാം ഭാവത്തിൽ ശനീശ്വരൻ വക്രരാശിയിലേക്ക് കുംഭൻ രാശിയിലേക്ക് സ്വക്ഷേത്രത്തിലേക്ക് സഞ്ചരിക്കുന്നതോടുകൂടിയിട്ടും 2-ാം ഭാവത്തിൽ ചൊവ്വയും 3-ാം ഭാവത്തിൽ ശുക്രനും 4-ൽ ആദിത്യനും 5 ഒഴിഞ്ഞ് 6-ാം ഭാവത്തിൽ ബുധനും, അപ്പോൾ ഷഷ്ടാഷ്ടമ ദോഷം എന്ന് പറഞ്ഞതുപോലെ ചെറിയ തരത്തിലുള്ള മാനസിക ക്ലേശങ്ങളും മറ്റും അശ്വതി ഭരണി കാർത്തികക്കാല മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ടും ഉണ്ടാകുന്നതാണ്. എങ്കിൽ തന്നെയും വാരഫലം കൊണ്ട് ചന്ദ്രഫലം കൊണ്ട് മറ്റുള്ള ഫലങ്ങളെ നോക്കുമ്പോൾ ധാരാളം അനുകൂലപ്പെട്ടിട്ടുള്ള ഫലങ്ങൾ സാമ്പത്തികമായിട്ടും മറ്റുള്ള വിഷയങ്ങളിലും ഒക്കെ നല്ലൊരു അനുകൂല സ്വഭാവം തന്നെയാണ് ഈ ഒരു വാരത്തിൽ കാണുന്നത്. ധനപരമായിട്ടുള്ള നില, ഭൂമി ഇടപാടാവട്ടെ, അങ്ങനെയുള്ള വ്യവഹാരങ്ങളിലൂടെ സാമ്പത്തിക ഇടപാടുകളിലൂടെയൊക്കെ ധന വിഷയത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ലതുപോലെ സമ്പാദിക്കാനുള്ള ഒരു യോഗഭാഗ്യം കാണുന്നുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ 7-ാം ഭാവത്തിൽ രണ്ടിലധികം ദിവസം ഗുളികൻ്റെ സഞ്ചാരം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടും കൂടി തന്നെ പ്ലവൻ രാശിയായതുകൊണ്ട് തന്നെ 7-ാം ഭാവത്തിൽ ദാമ്പത്യ മതനാലോക ദിഷണം, ഭാര്യാഭർത്തൃ സമാഗമം, ദാമ്പത്യ ജീവിതത്തിലും പ്രണയ കാര്യങ്ങളിലും മറ്റൊക്കെ അസ്വാരസ്യങ്ങൾ ഈ വാരത്തിൽ മേടക്കൂറുകാരെ സംബന്ധിച്ച് ഇടയിൽ വന്നു പോകാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പ്രവൃത്തി മേഖലയിൽ പ്രവേശിക്കുന്നതിന്, പുതിയ പുതിയ കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും പുതിയ മേഖലയിലേക്ക് പ്രവേശിക്കുന്നതിനൊക്കെ മേടക്കൂറുകാർക്ക് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ളൊരു കാലമാണ്. പൊതുവെ ദോഷശാന്തിയർത്ഥം ഗണപതി ക്ഷേത്രത്തിൽ ഒരു ഗണപതി ഹോമം ചെയ്യുന്നതും രാഹുദശ കേതുദശ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നാഗക്ഷേത്രത്തിൽ നൂറുംപാലും നടത്തുന്നതും ഒക്കെ തന്നെയും വളരെയധികം നല്ലതാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ജാതകവശാൽ രാഹുവിൻ്റെ കാളസർപ്പദോഷം അനുഭവിക്കുന്നവർക്കും ഈ ഒരു കാലഘട്ടം ഈ ഒരു ഈശ്വരഭജന സമ്പ്രദായം തുടർന്നു കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ്. സർപ്പാരാധനയിലൂടെ നല്ലതുപോലെ മാറ്റം അവർക്ക് മനസ്സിന് ഉണ്ടാകുന്നതാണ്. അടുത്തത് കാർത്തിക മുക്കാൽ രോഹിണി മകീരം ആദ്യഭാഗം അടങ്ങുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഉദയത്തിൽ ചൊവ്വ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, ഭാവപതി 12-ാം ഭാവപതി ലഗ്നത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ജന്മരാശിയിൽ 2-ാം ഭാവത്തിൽ ശുക്രൻ്റെ സഞ്ചാരത്തോടുകൂടി ഈ വാരം ആരംഭിച്ച് 3-ാം ഭാവത്തിൽ ആദിത്യൻ്റെ ഒരവസ്ഥയാണ്. വളരെ അനുകൂല സ്ഥിതിയും പ്രതികൂല സ്ഥിതിയെയും വേണമെങ്കിൽ സംസാരിക്കാവുന്ന 3-ാം ഭാവത്തിൽ സഹായസ്ഥിതിയെ സ്ഥിതനായിക്കൊണ്ട് ആദിത്യൻ സൃഷ്ടിയിൽ അവിടെ കിടക്കുകയാണ്. അത് വളരെ അനുകൂല സ്ഥിതിയാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. 9-ാം ഭാവത്തിൽ ഭാഗ്യത്തിൽ ശനീശ്വരൻ സഞ്ചരിച്ചിരിക്കുന്നത് കൊണ്ട് വളരെയധികം ഈശ്വരപ്രീതികരമായ കർമ്മങ്ങളിലൂടെ നമുക്ക് ഗുണഭാവിയേന കർമ്മണ വർദ്ധമാനോ അബുധ, നല്ലതുപോലെ അത് വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഈ ഒരു ഈശ്വരത്തിൽ ഭാഗവതം പറഞ്ഞതുപോലെ അങ്ങനെ പൊതുവേയുള്ള ഒരു മന്ദഗതിയിൽപ്പെട്ടിട്ടുള്ള ജീവിതമായിരിക്കാം ഇപ്പോൾ ഈ വാരത്തിൽ നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു ഉഷാറ് കുറവായിരിക്കാം. എങ്കിൽ അത് മാറ്റിയെടുക്കാൻ നമുക്ക് ഈശ്വരീയ കാര്യങ്ങൾ, ആത്മീയ വിചാരം വർദ്ധിപ്പിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഒന്ന് അവനവനായിട്ട് ഉഷാറാവുന്നതായിരിക്കാം പൊതുവേ നല്ലത്. ധനപരമായിട്ടുള്ള മറ്റും കാര്യങ്ങളൊക്കെ ഇടവക്കുറുകാർ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുന്നത് വളരെയധികം നല്ലതാണ്. ഒപ്പം ധനപരമായിട്ട് സാമ്പത്തികമായി ധാരാളം വന്നു ചേരാൻ യോഗഭാഗ്യങ്ങൾ പലതരം വ്യവഹാരങ്ങളിലൂടെയും ഒപ്പം ഭാര്യാഭർത്തൃ ബന്ധത്തിലൂടെ സഹായങ്ങളും സഹോദരങ്ങളിൽ നിന്നും നല്ല നല്ല വാക്കുകളിലൂടെ അഭിപ്രായങ്ങളിലൂടെ പോലും നമുക്ക് ധനമാർഗ്ഗങ്ങളും മറ്റ് സമ്പത്തുകളും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. എങ്കിൽ അവിചാരിതമായിട്ടുള്ള രോഗത്തിനുള്ള ഒരു സാധ്യത ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് 6-ാം ഭാവത്തിലും 7-ാം ഭാവത്തിലും അനിഷ്ടഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന വാരം തന്നെ ആയതുകൊണ്ട് രോഗങ്ങൾക്കും മറ്റും അകാരണമായിട്ട് വിധേയരാവാനുള്ള ഒരു സാധ്യത ഇടവക്കൂറുകാർക്ക് കാണുന്നുണ്ട്. ഒപ്പം ഭൂമി ഇടപാട് സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ചന്ദ്രചാരവശാൽ ഫലം വളരെയധികം അനുകൂലപ്പെട്ടിട്ടാണ് കാണുന്നത്. ഭൂമി ഇടപാടിലൊക്കെ ഈ വാരത്തിൽ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇടവക്കൂറുകാരുണ്ടെങ്കിൽ വളരെയധികം അനുകൂലമായിട്ടുള്ള ഫലത്തെ അവർക്ക് കിട്ടുന്നതാണ്. പൊതുവെ വാഹന സംബന്ധമായിട്ടും സ്വാശ്രയമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിട്ടും വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമായിട്ട് ഇത് മാറും. എങ്കിൽ കലാ സാംസ്കാരിക സംബന്ധപ്പെട്ടിട്ട് ഒപ്പം വിദ്യാഭ്യാസ സംബന്ധപ്പെട്ടിട്ടും വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമാണ്. ദൂരദേശത്ത് യാത്ര
Yatra Yogam Palade and Willatilkatakun Ude about Yatra Adivadi I to Vyaram, Padun, the Lega, the Shadivadi I to Sanjerikun the Wonder, Minatalla Vyaras and Jaram with the article Valaria digum, Adabakurla with the article as some Bunticu, Valaria digan Willa Potatla with Varamai to Gandun Engel, Kalasam Skadiga, Ashtria and Katala Katra and Willa Potatla Varamala, Undershodichinaga. Sheniacha was some Shastak Shatra, the Rasanam Jainudum, Niranjanam Naratundum, Shenishara Homatel, Pangatunadum, Valaria digum, Naladana, Adabakurga, some Bunticu, Adatad, Mithinokurla Butta, Magidium of Sana Bahagam Tiruadra, Punardam Nakshatrangala, the Mithinokurga, some Bunticu. Jenma, Sukran Sanjari Chundarikun, Randamedata, Adityanum, Sanjari Chundarikuna, E. Chingamasatil, Nalam Bhavatil Budhanum, Anjil Sanjara Margana Gulagende, Udayadiolum, Bundujeruno, Aramadatu, Kedu Vinde, Udio Todudi, Adyan Dene Gregastidi and Esericha, Adoga Veramait like Idatil, Imidinakurgar on the Shotikun, the Naladana. Astamatil, Shani Sanjari Chundarikuna, Urubhavu, Avastain Woody, Ladagund. Aruga Sampandamayatum, Anga, Vishangalum Metrala, Aruga Shadangalum Metum, Sadia the Gooditla, Kalagataman Un, Kanda the Ingantuna Samayaman, Protegism, Madhavaisin, Tarutula, Kariman, Shantiganta. Then a veramayat Engil, Yurvara, Palaria, Biburdi, Metaputum, Puroga, the Woodwood in the Ne, Ningan, Midnakurgare, Sampandachas, Hiragano Engil, Kaigama, Kaiga Sampandaputum, Pene, Malsara, and Gangaliloka, Propertikun Neverkum, Vene, Abhishik Never Sampandichu Videsha, Athrakal Kabulum, Ula, Yoga Bhagian Kanund. Open with the article as Sampandichu Tanangal, Yurvaram, Valaria digam, Nale, Little Richard, the Ingunanum, Mithnakurgare Sampandichu, Valaria digam, Pene, Sambusti Odu Woody, Atma video, Nalla the Bole, Paladaratala. Offers some good deal, year galatal, Patanathane, Sambandikuna, and Gulika Puduna, Pale, Ubagari, Pardamaitla, hiring room, our Katicharanadan. Kadanaduana wonder, Valaria the Nerdan, Sambadikan, Sadikuna, Varamana with Nakurak, Taral, Namade, Madu Bakshu Chigarinal, Taralam, Yoga Bhagangalan, year Varatalagana, and Sadika. Engel. Bumi, then I devoured an Arthanavan Sambandijatu, Valade Adigam Belamanas, Daral and Cravi Crane Lude, Sambutu Vidunadunum, Avanavende, Matula Chutubadagulum, Pudukunadunum, Modi Gutunadinokela, Urukalagataman, Imitrakurgarki, Urivaratal, and Dailum Madrila Sadhirind. Dorsa Shanti Artham, Shivakshatra, Vlak, Mala, Dhara, Narthanadum, Opam, Subramanya Swami Kshatra, the Rishanam Narthanadum, Naval Narthanadu, Valade Adigan Naladana, Mitrakurgare Sambandijatu, Adade. Karkada Kurlapata, Punardam of Sana Bhagam, Puyam, Island Akshatrangalaguna, Karkada Kurgare, Sambandichatu, Iverina Varatalu. Pudube Padikshagalum Matum, Pakragadilla Shenida Sanjaram, Tane Anangulum, Pudube, Konbadam Bahavatal Bahagatal, Shenishur and Sanjerichu Kunde, with the article Sambandichatu, and Gulatalek. പ്രതീക്ഷകള് ധാരാളം നൽകുന്ന ഒരു ഭാരമാണ് എങ്കിൽ സാമ്പത്തികപരമായിട്ടും മറ്റുള്ളതിലും വളരെയധികം ഉന്നതിയും ഉയർച്ചയും ധാരാളം ക്രയവിക്രയങ്ങൾക്കുള്ള യോഗഭാഗ്യങ്ങളും ഈ ഒരു വാരത്തിൽ കാണാം മൂന്നാം ഭാവത്തിൽ സഹോദര സംബന്ധപ്പെട്ടിട്ടുള്ള ഗുണങ്ങളും വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ഉള്ള സഹായ ഗുണങ്ങൾ സൗഹൃദങ്ങളിൽ നിന്നൊക്കെ ധാരാളം നേടിക്കിട്ടുന്ന നേടേണ്ടുന്ന ഭാരമാണ് ഇത് ആറാം ഭാവത്തിലേക്ക് അഞ്ചാം ഭാവത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ Sandana Sambandamai Purviga Maitla, Sotuagale Sambandich, Nokikarina, Paredane Kurta Charchigala Sadhagalum, Putia the Ita, other Wundum Puddha to Vera, Vunajaranala Sadhagalum, Vishangal Volum, Mukala Yogam, Yurvaratale, Kanamandes Athikim, Karkada Guruga Sambandich, Angani Engil, Dambati with the Telela, Aswara single, Unne, Shadijin, the end of Nadana. Karma Sampanda put the Haralam Yatragalum, Matter Karma Getel Purogadim, Karma Megle, Provesikun the Nuputia Karma Badhadigal, Avishkarikun the Nula, Yoga Bagium, Opokanund, Karma Megle, Utkachadangalum, Matum, okay, Shadhudi, Ningendun, Karkada Gurgare, Sampandichatu, Dosha Shantyartham, Shinikshara Kshetra del Bajanam Jia, Shinishara Homan Jia, Unordam of Sanabhagam, Puyam, Island of Shatrangalanlo. Karkada Kurla Patatlaverum, Midnokurla Patatlaver Koke, Kantakashini, Astamashini Dosha, Nadotrikanadan, Shinishura Bajanam Valare, and Ivadia Patadana, our Arode, Melsedicurinalum, Yur Kalato, Melsedicandalia, Dharma, Rakshadi, Rakshida, and Nanangil, Dharmatineana, Pine, Adanangi, Rikin the Lingil Ventadunan, Shini, Enola, Sangalpamala, Enola, Orpican Sathiate. Again, Sheni Shodane, Ishodan I to Kundurikuna, Sheni and another pole, Parthika Mendi, Sindhika Mendi, Sathikanamaka, the Ventana,
ദാനധർമാദികളൊക്കെ യഥേഷ്ടം നമുക്ക് മറ്റുള്ള ഭാഗത്തുനിന്നതും അന്വേഷിച്ചെടുക്കാൻ സാധിക്കും. അതിലൊക്കെ പങ്കെടുക്കാനും ചേരാനും കൂടി സാധിക്കട്ടെ എന്നും പ്രാർത്ഥിക്കാം. അടുത്തത് ചിങ്ങക്കൂറിൽപ്പെട്ടിട്ടുള്ള മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യ ഭാഗങ്ങളടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ വരുന്ന വാരത്തിൽ ജന്മത്തിൽ ആദിത്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാശിനാഥനായിട്ടുള്ള സർവേശ്വര കാരകനായിട്ടും കൂടി സങ്കല്പം ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന മഹാദേവനായിട്ടുള്ള ആദിത്യൻ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നു. സിംഹസ്യ നിത്യം ആത്മന, നിത്യം തന്നെ അത്രയധികം ഈശ്വരാധീനമുള്ള ഒരു രാശിയായിട്ടാണ് സിംഹരാശി പറയാം. സിംഹരാശിക്കാരെ സംബന്ധിച്ചിട്ട് ആരോഗ്യപരമായിട്ടാണ് ഒരു ശ്രദ്ധ നടത്തേണ്ടതെന്നുള്ളതാണ്. അമിതമായിട്ടുള്ള അസുഖങ്ങൾ പലതും ശരീരത്തിൽ വരാൻ കൊണ്ട് കൊഴുപ്പ് കൊണ്ടുള്ളതും വാദങ്ങളെ കൊണ്ടും കഫങ്ങളെ ഇങ്ങനെയുള്ളതും ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിന് ഉണ്ടാവാനുള്ള സാധ്യത ചിങ്ങക്കൂറുകാർക്ക് ഈ മാസത്തിൽ കാണുന്നുണ്ട്. എങ്കിൽ രണ്ടാം ഭാവത്തിൽ ബുധൻ സ്വക്ഷേത്രാധിപതിയായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് വാഗ്ഗുണവും ധനഗുണവും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണെങ്കിലും ക്രയവിക്രയങ്ങൾ വളരെയധികം സൂക്ഷ്മമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം എന്നുള്ളത് ഗുളികൻ്റെ സഞ്ചാരവും ചന്ദ്രൻ്റെ സഞ്ചാരവും കൊണ്ട് ഫലത്തെ അവിടെ ചോദ്യം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ട് ധാരാളം ഉണ്ടെങ്കിലും ഈ മാസത്തിൽ ക്രയവിക്രയാദികൾ നടന്നിട്ടുണ്ടെങ്കിലും വളരെയധികം ശ്രദ്ധയോടുകൂടി നീങ്ങാൻ സാധിക്കണം ചിങ്ങക്കൂറുകാർ സാർ. നാലാം ഭാവത്തിൽ കേതു സഞ്ചരിക്കണോ, ഗുളിക സഞ്ചാരം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടും ചന്ദ്രചാരവശാൽ ഫലം ഉള്ളതുകൊണ്ടും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഒൻപതാം അഷ്ടമത്തിൽ രാഹുവും സഞ്ചരിക്കുന്നതുകൊണ്ട് കാളസർപ്പദോഷം ഉള്ളവരും ജാതകവശാൽ ദോഷം അനുഭവിക്കുന്നവരുണ്ടെങ്കിലും അല്ലെങ്കിൽ ദോഷത്തെ കണ്ടിട്ടുള്ളവരാണെങ്കിലും അവരൊന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടുന്ന ഒരു സമയമാണ്. കുടുംബജീവിതത്തിലും മറ്റും അസ്വാരസ്യങ്ങൾക്കും മറ്റും ബന്ധുമിത്രാദികളായിട്ടുള്ള കലഹങ്ങൾക്ക് പോലുള്ള സാധ്യതകൾ ഈ ചിങ്ങക്കൂറുകാർക്ക് കാണുന്നുണ്ട്. എങ്കിൽ രാഷ്ട്രീയ രംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് സ്വന്തം കഴിവുകളെ കൊണ്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ച് വാക്കുകളെ കൊണ്ടങ്ങോട്ടാവട്ടെ പ്രാസംഗികന്മാരെ ആവട്ടെ ഏത് തരത്തിൽ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിട്ടാണ് വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള വാക്ചാതുര്യം അവർക്ക് തന്നെ തോന്നുന്നതായിട്ട് കാണാൻ സാധിക്കും. വളരെയധികം അനുകൂലപ്പെട്ടിട്ടാണ് പഠിക്കാനും പഠിപ്പിക്കുന്നതിനും പറ്റിയിട്ടുള്ള സമയമാണ് ആരംഭം കുറിക്കുന്നതിന്. ഭാഗ്യങ്ങൾ ധാരാളം വന്നു ചേരുന്ന ഒരു മാസമാണ് ഒരു പൊതുവെ ചിങ്ങക്കൂറുകാർക്കെങ്കിലും ഈ വാരത്തിലും അതുപോലെ ധാരാളം ഭാഗ്യങ്ങളാണ് ഒട്ടുനോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുക. ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾക്കുള്ള ഒരു സാധ്യതയുണ്ട്, ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങാൻ വേണ്ടി സാധിക്കുക. സന്താനങ്ങളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കാൻ സാധ്യതയില്ല, ഒന്ന് ശ്രദ്ധിക്കുക. കുട്ടികളുടെ കാര്യമാണ്. ദോഷശാന്തിക്കായി വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമം നമ്മുടെ കൊച്ചുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് പഠിപ്പിക്കുന്നതും ഇല്ലേ, എത്രയോ വീടുകളിലൊക്കെ പണ്ട് അറിഞ്ഞു എന്നുള്ളതിനെ കൊണ്ട് കാര്യമില്ല. ഇന്നും നമുക്ക് പുതുതായിട്ട് ചിന്തിപ്പിക്കാൻ വേണ്ടി സാധിക്കണം നമ്മുടെ സനാതനധർമ്മത്തെ. എല്ലാവരും ഇതിനെ ഓരോ ഭാഗത്തേക്ക് നീക്കി വെക്കുമ്പോൾ ഇത് ആരാണ് പഠിച്ചെടുക്കേണ്ടത് ചിന്തിക്കാൻ സാധിക്കുക. എല്ലാവരും പരസ്പരം ഇതിനെക്കുറിച്ച് അറിയുന്നവർ പരസ്പരം വിമർശനത്തിൽ ഒതുങ്ങിത്തീരുകയാണ് നമ്മുടെ ഈ ബൃഹത്തായിട്ടുള്ളത്. എല്ലാവരും വിമർശനങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ചിന്തിക്കാനും അവനവനായിട്ട് പുതുതായിട്ട് പ്രവർത്തിക്കാനും സാധിക്കട്ടെ. അതൊക്കെ ഇതിൻ്റെ ഇടയിൽ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും ആധ്യാത്മികപരമായിട്ടുള്ള കാര്യത്തിൽ നമ്മുടെ മക്കളെയും മറ്റും പ്രവർത്തിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനൊക്കെയുള്ള നല്ല കാലമാണ്, ശ്രദ്ധിക്കാൻ സാധിക്കട്ടെ. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മാലിയും ശനീശ്വരന് ഹോമവും മറ്റും ചെയ്യുന്നത് ഈ വാരത്തിൽ ചിങ്ങക്കൂറുകാർക്കും വളരെ അധികം നല്ലതാണ്. അടുത്തത് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം അവസാന ഭാഗം അത്തം ചിത്തിര ആദ്യപകുതി അടങ്ങുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ജന്മത്തിൽ സ്വക്ഷേത്രാധിപതിയായി ബുധനും വിദ്യാകാരകനായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആദ്യം കന്നിക്കൂറിൽപ്പെട്ടിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വളരെയധികം അനുകൂലത്തിൽപ്പെട്ടിട്ടുള്ള ഒരു വാരമായിരിക്കും. ഏഴാം ഭാവത്തിൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം പൂർണ്ണമായി ദൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈശ്വരാധീനം നിറഞ്ഞു നടക്കുന്ന സഞ്ചരിക്കുന്ന മനസ്സുകൊണ്ടും എല്ലാം കൊണ്ടും ആത്മബലം വർദ്ധിക്കുന്ന ഒരു വാരമായിട്ടിരിക്കും. രണ്ടാം ഭാവത്തിലും മൂന്നാം ഭാവത്തിലും സഹോദരഭാവത്തിലും വാക്കിലും നേത്രത്തിലും മറ്റും ശ്രദ്ധ നമുക്ക് നല്ലതുപോലെ വേണ്ടുന്ന ഒരു വാരമാണ്. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അനർത്ഥങ്ങളും ദുഃഖങ്ങളും നമുക്ക് ഈ ഒരു വാരത്തിൽ വരുന്നതാണ്. ഒരു വാവിട്ട വാക്കും എന്ന് പറഞ്ഞതുപോലെ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പെരുമാറ്റം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സൗഹൃദങ്ങളിലാവായാലും നല്ലതിനും ചീത്തയ്ക്കും പറ്റിയിട്ടുള്ള ഒരു വാരമാണ്, നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയാണ് പറഞ്ഞത്. അഞ്ചാം ഭാവത്തിൽ ശനീശ്വരൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര ശനീശ്വരനാണ് സഞ്ചരിക്കുന്നത്, അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ധർമ്മനീതി ന്യായ വ്യവസ്ഥകൾ നമുക്ക് ചിന്തിച്ചിട്ടെങ്കിലും ചെയ്യാൻ വേണ്ടി സാധിക്കണം. പാലിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ചിന്തിക്കാനെങ്കിലും സാധിക്കുക. എല്ലാത്തിൻ്റെയും സത്യാവസ്ഥ കാരണം കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ധാരാളം സങ്കോചങ്ങളും വന്നു ചേരുന്നതാണ്. അതിന് കാരണം ധാരാളം ഗുണങ്ങൾ ഉള്ള വാരമാണിത്. അതുകൊണ്ട് തന്നെ ആത്മസമ്മർദ്ദത്തിന് സാധ്യത കൂടിയിട്ടുള്ളൊരു വാരമാണ് ശനി കേന്ദ്രത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട്. എങ്കിൽ
അഷ്ടമത്തിൽ രാഹുവിൻ്റെ സഞ്ചാരം കൊണ്ട് ആരോഗ്യപരമായിട്ട് ത്വക്ക് രോഗങ്ങളും ചർമ്മരോഗങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു വാരത്തിൽ അത് കുറച്ച് വർദ്ധിക്കാനുള്ളൊരു സാധ്യതയാണ്. ആരോഗ്യപരമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളെ കൊണ്ടും ഔഷധ സേവ കൊണ്ടുകളൊക്കെ അവർക്ക് കുറച്ചൊരു സമാശ്വാസം കിട്ടുന്നതാണ്. എങ്കിൽ അത് കുറച്ചു കാലത്തേക്കുള്ള അസുഖമായിരിക്കാം. എങ്കിൽ ഭാഗ്യത്തിൽ ചൊവ്വ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ധാരാളം ഈശ്വരപ്രീതിയർത്ഥം നമുക്ക് ധാരാളം നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. മറ്റുള്ള ഉപാസനകളിലൂടെയും മറ്റു ഈശ്വരീയ വിചാരത്തിലൂടെയും നമ്മുടെ രാജസ ഗുണത്തിലൂടെയും നമുക്ക് ധാരാളം സഞ്ചരിച്ച് സമ്പാദിക്കാം എന്നുള്ളത് ആ ചൊവ്വയുടെ സഞ്ചാരത്തോടുകൂടി കന്യരാശിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഒരു വാരത്തിലെ ഫലമാണ്. എങ്കിൽ സർവേശ്വരകാരകനായിട്ടുള്ള ശുക്രൻ കർമ്മത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് എല്ലാം കൊണ്ടും എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന മേഖലയിലൊക്കെ എങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞാലും നല്ലൊരു അഭിപ്രായത്തിലൂടെ തിരിച്ചു വരാൻ വേണ്ടി സാധിക്കുന്നൊരു വാരമാണ് കന്നിക്കൂറിൽ. ഉത്രം അവസാന ഭാഗം അത്തം ചിത്രനക്ഷത്രത്തിൽപ്പെട്ടിട്ടുള്ള വാരത്തിൽ ഈ ഒരു ആൾക്കാർക്ക് ദോഷപരിഹാരാർത്ഥം ഈ നക്ഷത്രത്തിൽപ്പെട്ടിട്ടുള്ളവർ ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന ചെയ്യുന്നതും ദോഷശാന്തിയർത്ഥം ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ദമ്പതി വ്രതം അനുഷ്ഠിക്കുന്നതും ഒക്കെ ഈ കന്നിക്കൂറിലുള്ളവർക്ക് നല്ലതാണ്. അടുത്തത് തുലാവകൂറിൽപ്പെട്ടിട്ടുള്ള ചിത്ര അവസാന ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാല് ഭാഗങ്ങളടങ്ങുന്ന തുലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ജന്മരാശിയിൽ മറ്റ് ഗ്രഹങ്ങളൊന്നും തന്നെ കാണുന്നില്ല. എങ്കിൽ രണ്ടാം ഭാവത്തിൽ കേതു സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ചാരവശാല ചന്ദ്രൻ്റെയും ചാരവശാല ഗുളികൻ്റെയും സഞ്ചാരം ഈ തുലാവക്കൂറുകാരെ നല്ലതുപോലെ ബാധിക്കും. മാനസികമായിട്ടുള്ള പല ക്ലേശങ്ങളും അവിചാരിതമായിട്ട് അധികം ആയുസില്ലെങ്കിൽ തന്നെ അല്പായുസുകളായിട്ടുള്ള പല ചിന്തകളും അവരുടെ മനസ്സിനെ പ്രകോപനപരമായിട്ടും മറ്റ് വൈകാരികപരമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ സമ്പാദിച്ചേക്കാം. ഇതാണ് തുലാവക്കൂറുകാർക്ക് പൊതുവെയുള്ളൊരു ഫലം. നാലാം ഭാവത്തിലേക്ക് വക്രരാശിയിൽ സഞ്ചരിച്ചുകൊണ്ട് ശനീശ്വരൻ മകരൻ രാശി കുംഭൻ രാശിയിൽ നിന്നും മകരൻ രാശിയിലേക്ക് വന്നതുകൊണ്ട് മാനസികമായിട്ടും മറ്റുള്ള കണ്ടകശനി ദോഷം നല്ലതുപോലെ മാനസികം ദേഹസ്യ സൗഷ്ഠവം സ്വാസ്ഥ്യം ആരോഗ്യത്തെയും മൊത്തത്തിൽ ഒന്ന് അലോസരപ്പെടുത്തിയേക്കാം. രണ്ടാം ഭാവത്തിൽ വാക്കിനെ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റുള്ളവരെ അലോസരപ്പെടുത്തുന്ന വാക്കുകളെ ഇല്ലാതെ ശ്രദ്ധിക്കാൻ നോക്കട്ടെ. എങ്കിൽ അകാരണമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ദുഃഖങ്ങളെ വിട്ട് സഞ്ചരിക്കാൻ സാധിക്കുക. രണ്ടാം ഭാവത്തിൽ കേതുവാണ്, വെറുതെ തന്നെ വിഷമങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത. നാലാമിടത്ത് ശനീശ്വരനാണ്. വാഹനാദി വിഷയങ്ങളിൽ ബന്ധപ്പെടുമ്പോഴും ഭവന സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലും ഈ വാരം വിട്ടു നീങ്ങുന്നതാണ് നല്ലത്. എങ്കിൽ ആറാം ഭാവത്തിൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം അനിഷ്ടസ്ഥാനത്തുകൂടിയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈശ്വരീയ കാര്യങ്ങളിൽ നിന്നും എത്ര തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും വൈമുഖ്യം കാണിക്കാനും അതിൽ നിന്ന് വിട്ടുമാറുന്നതായിട്ടുള്ള ഒരു ശീലം നമുക്ക് കാണാം. ഈ ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിട്ട് അവർ ഒന്ന് ആത്മീയമായിട്ട് ഒന്നുകൂടി ഉഷാറായിട്ട് അവനവൻ്റെ ധാർമ്മിക ബോധത്തോടു കൂടിയിട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കാലത്തിനോടൊപ്പം ജീവിക്കാനുള്ള യോഗഭാഗ്യമുണ്ടവർക്ക് നല്ലതുപോലെ ഇതിനെ മനസ്സിലാക്കിയിട്ട് നീങ്ങാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒരു മനസ്സിന് നല്ലൊരു ഊർജ്ജത്തോടുകൂടി അവനവൻ്റെ ജോലികളെ ശ്രദ്ധയോടുകൂടി ചെയ്യാൻ സാധിക്കാം. ഇങ്ങനെ തുലാവക്കൂറെങ്കിൽ അവർക്ക് ദോഷശാന്തിയർത്ഥം മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും ശിവക്ഷേത്രത്തിൽ ധാരാപിൻവിളക്ക് കൂവളമാല നടത്തുന്നതും പിറകു വിളക്ക് അടക്കം നടത്തുന്നതും ശനീശ്വര ക്ഷേത്രത്തിൽ നീരാഞ്ജനം ശനീശ്വര ഹോമം എന്നിവ പങ്കെടുക്കുകയും അതിൽ കൂടുക പേര് കൊടുക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് തുലാവക്കൂറുകാരെ സംബന്ധിച്ച്. അടുത്തത് വൃശ്ചികക്കൂറിൽപ്പെട്ടിട്ടുള്ള വിശാഖം അവസാന ഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളടങ്ങുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ജന്മ കേതുവിൻ്റെ സഞ്ചാരത്തോടു കൂടിയിട്ടാണ്. അപ്പോൾ പൂർവികമായിട്ടുള്ള പല കാര്യങ്ങൾക്കും പിറകെയുള്ള ഓട്ടത്തിലായിരിക്കും പല വൃശ്ചികക്കൂറുന്നാണ്. പല തരത്തിലുള്ള മാനസിക ക്ലേശങ്ങളും ഒപ്പം മൂന്നാം ഭാവത്തിൽ സൗഹൃദങ്ങളിൽ തമ്മിലുള്ളതും ക്രയവിക്രയങ്ങളിൽ ശരിയാവാത്തത് കൊണ്ടുള്ള ജീവിതത്തിൻ്റെ അത്യധികം ദുഃഖങ്ങൾ നിറഞ്ഞിട്ടുള്ള കുറച്ച് കാലഘട്ടം തന്നെയാണ് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. എങ്കിലും കൂടി ഒൻപതാം പത്താം ഭാവത്തിൽ ആദിത്യൻ വന്നതോടുകൂടി ചിങ്ങമാസത്തിൽ കുറച്ചധികം അനുകൂല സ്ഥിതികൾ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീണ്ടും അതിൻ്റെ ചെറിയ അസ്വാരസ്യങ്ങൾ വന്നു ചേരുന്നുണ്ടെങ്കിൽ എങ്കിൽ ഏറ്റവും നല്ലത് വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർ ശനീശ്വരനെ നല്ലതുപോലെ ഭജിക്കുന്നതും മറ്റുള്ളവർക്ക് ദാനധർമാദികൾ നമ്മുടെ കയ്യിൽ ഉള്ളതിൽ ഒരു ഓഹരി നമുക്ക് കൊടുത്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടി സാധിക്കുക. മറ്റുള്ളവനെ ജീവിതത്തിൽ സഹായിക്കാൻ വേണ്ടി സാധിക്കുക. അത് തന്നെയാണ് ഏറ്റവും സത്യമായിട്ട് ഈ ലോകത്തിൽ ബാക്കിയുള്ളത്. അത് നമുക്ക് പ്രവൃത്തിയിലാക്കാൻ പറ്റുക, ആത്മാർത്ഥമായിട്ട് പൂർത്തീകരിക്കുക, ആരെയും അറിയിക്കാതെ. അത് വൃശ്ചികക്കൂറുകാർക്ക് ഏറ്റവും നല്ലതാണ്. ധാരാളം ദുരിതങ്ങൾ ദുരിതക്ഷയ യോഗങ്ങളും സുഹൃതക്ഷയ യോഗങ്ങളും അനുഭവിക്കേണ്ടുന്ന കാലഘട്ടമാണ് ഇങ്ങനെയുള്ള ഒരു ഗ്രഹസ്ഥിതി ചാരവശാൽ ഈ നക്ഷത്രക്കാർക്ക് എന്നുള്ളതിൽ സംശയ. അങ്ങനെയെങ്കിൽ അഞ്ചാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം കേന്ദ്രബലം നൽകുന്നതുകൊണ്ട് ഒരുവിധം ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും
ഏറെക്കുറെ ഈ ഒരു മാസത്തിൽ നീങ്ങിപ്പോവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏഴാം ഭാവത്തിൽ ദാമ്പത്യ വിഷയങ്ങളിലും മറ്റും യാത്രാ സംബന്ധപ്പെട്ടിട്ടുള്ളതും വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ടുള്ള സുഹൃത്തുക്കളെ സംബന്ധിച്ചിട്ടും കുറച്ച് അനിഷ്ടതകളും കഷ്ടതകളും കണ്ടുകൊണ്ടിരിക്കുന്ന വാരമാണ്. 2014 വരെ ഏറെക്കുറെ ശ്രദ്ധിച്ച് നീങ്ങേണ്ടുന്ന ഒരു വാരം തന്നെയാണ്. ഏറെക്കുറെ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമ ജപം നിത്യപാരായണ ശീലന്മാരാകുന്നതും ഈ വാരത്തിലെ ദോഷശാന്തിയർത്ഥം നല്ലതാണ്. വിഷ്ണു ക്ഷേത്രത്തിലെ വിളക്കുമാല നടത്തുന്നതും വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും ദേവീക്ഷേത്രത്തിൽ യഥായുഗം വഴിപാട് നടത്തുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച്. അടുത്തത് ധനുക്കൂറിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം ആദ്യ ഭാഗങ്ങളടങ്ങുന്ന ധനുക്കൂറിൽപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ചിട്ട് രണ്ടാം ഭാവത്തിൽ ശനീശ്വരൻ, നാലാം ഭാവത്തിൽ ജന്മപതിയായിക്കൊണ്ട് ജന്മാധിപതി കൂടി ആയിക്കൊണ്ട് സർവേശ്വര കാരകൻ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നുകൊണ്ടിട്ടുണ്ട്. ധർമ്മദൈവ അധിപതി തന്നെയാണ് സർവേശ്വര കാരകൻ. ഏത് പ്രകാരത്തിലും സകലശ്ച ദേവാഹ, സകല ദേവന്മാരുടെയും ഈശ്വരാധീനം, എന്ത് പ്രവർത്തിക്കും വാക്കിനും കൊടുത്ത വാക്കിനും കൊടുത്ത ബലത്തിനും പൂർണ്ണ ഈശ്വരാധീനം വന്നു ചേരുന്ന ഒരു വാരം തന്നെയാണ് ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച്. മത്സര്യാദി വിഷയങ്ങളും മതമത്സര്യകൾ ഒഴിവാക്കിക്കഴിഞ്ഞാൽ വളരെയധികം അനുകൂലത്തിൽ പ്രശസ്തിയും പേരും പെരുമയും നേടാൻ വേണ്ടി സാധിക്കും. അനാവകാരണമായിട്ടുള്ള ആർഗ്യുമെൻസുകളും അനാവശ്യമായിട്ടുള്ള മറ്റുള്ളവനെ നിലവാരം ചെയ്യുന്നതും ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. എങ്കിൽ ആരോഗ്യത്തിനും മനസ്സിനും ഒക്കെ ഭൗതിക ജീവിതം സുഖപ്പെടുന്നതാണ്. സഹോദരി സഹോദരന്മാരിൽ അഭിപ്രായ ഭിന്നതയ്ക്കും മറ്റും ഉള്ള ഒരു സാധ്യതയുണ്ടെന്ന് കരുതി നീങ്ങുക. ഒപ്പം സാമ്പത്തിക സംബന്ധപ്പെട്ടിട്ടുള്ള ക്രയവിക്രയാദികളാവട്ടെ, കൊടുക്കൽ വാങ്ങുകൾ എന്നുള്ളതാണല്ലോ, അങ്ങനെയെങ്കിൽ അതിനുള്ള കാലതാമസാദികളും മറ്റും കൊണ്ടും മറ്റുള്ള പല ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. വരുമാനത്തിലധികം ചെലവ് വർദ്ധിക്കുന്ന ഒരു വാരമാണ് ഒന്ന് കരുതി നീങ്ങുന്നത് നല്ലതാണ് ധനുക്കൂറുകാർ. എങ്കിൽ കർമ്മ സംബന്ധപ്പെട്ടിട്ട് ധാരാളം യാത്രകളും മറ്റും വന്ന് ധാരാളം മനസ്സ് ബുദ്ധിമുട്ടേണ്ടുന്ന ഒരു മനസ്സിന് ക്ലേശം ധാരാളം വന്നു ചേരുന്ന നമുക്കൊരു സ്റ്റെബിലിറ്റി ഇല്ലാത്തതായിട്ടുള്ള ഒരു വാരമായിട്ട് തീരാൻ സാധ്യതയുണ്ട്. പൊതുവേ ഈ ഒരു വാരം ധാരാളം അംഗീകാരങ്ങളും പ്രശസ്തി ഉള്ളവരാണെങ്കിൽ അവർക്ക് പ്രശസ്തി തേടി വരുന്നതിനും സ്വത്തുകൾ വർദ്ധിക്കുന്നതിനും സമ്പത്ത് വർദ്ധിക്കുന്നതിനും വിദേശത്തു നിന്നും മറ്റൊക്കെ ധാരാളം ആനുകൂല്യങ്ങളും സമ്പത്തൊക്കെ വന്നു ചേരുന്നതിനും നമുക്ക് ഭാഗ്യങ്ങൾ ഈ ഒരു വാരത്തിൽ കാണുന്നുണ്ട്. ദോഷപരിഹാരാർത്ഥം നവഗ്രഹ ക്ഷേത്രത്തിൽ വിളക്കും മാലിന്യം നടത്തുന്നതും പിതൃതർപ്പണം മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ധനുക്കൂറുകാരും ഒന്ന് ശ്രദ്ധിക്കുക. അച്ഛനമ്മമാരുടെ കാര്യത്തിലും ഒരു ശ്രദ്ധ കൊടുക്കുക. ഇത് ധനുക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതായിട്ട് വരുന്നതാണ് ധനുക്കൂറുകാർ. അടുത്തത് മകരക്കൂറിൽപ്പെട്ടിട്ടുള്ള ഉത്രാടം അവസാന ഭാഗം തിരുവോണം അവിട്ടം ആദ്യ ഭാഗങ്ങളടങ്ങുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് മകരക്കൂറുകാർക്ക് ജന്മശനി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം എന്നിരിക്കെ ജന്മശനിയെ നല്ലതുപോലെ പ്രാർത്ഥന ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങളെ ഒന്നുകൂടി നമ്മൾ യഥാ ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ പറയും, യഥാഖം സവിധാനിലഹ, നമ്മുടെ കർമ്മങ്ങൾ നമുക്കൊരു നിശ്ചയപ്പെടുത്തിയിട്ട് നമുക്ക് തന്നെ അതിനെ നിയന്ത്രിച്ചിട്ടങ്ങ് കൊണ്ടുപോകാൻ സാധിക്കണം എന്നാണ്. എപ്രകാരത്തിൽ ആകാശത്തിൽ മേഘങ്ങൾ സഞ്ചരിക്കുന്നത് പോലെ അവരാരുടെയും നിർദ്ദേശാനുസരണം അല്ല എന്നതുപോലെ തന്നെ നമ്മുടെ ധർമ്മങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുക, അതാണ് ജന്മശനി വന്നു കഴിഞ്ഞാൽ എന്ന് ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ജന്മശനിയെ കീഴടക്കാൻ അദ്ദേഹത്തെ നല്ലതുപോലെ നമ്മുടെ ധാർമ്മിക കാര്യങ്ങളെ കർമ്മഫലത്തെ തരുന്ന ഈശ്വരനാണല്ലോ ശനീശ്വരൻ, അല്ലാതെ ദുരിതത്തെ ചെയ്യുന്ന ഒരു ഗ്രഹം അല്ല. ആ ശനീശ്വരൻ വക്രരാശിയിലാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ വക്രത്തിൽ വന്ന് നിൽക്കുന്ന ശനീശ്വരനായതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധാഭക്തിയോടുകൂടി കൊണ്ടുപോകാൻ സാധിക്കുക മകരക്കൂറുകാർ. എങ്കിൽ മുൻകാല പ്രവൃത്തികളും മറ്റും അവർക്ക് ശനീശ്വര ഭജന ഈശ്വരീയ വിചാരത്തിലുള്ളവരുടെ ജീവിതസ്ഥിതിക്കനുസരിച്ച് നല്ലതുപോലെ അനുകൂലത്തിൽ വന്നു ചേരാനുള്ള ഒരു യോഗഭാഗ്യമാണ്. നഷ്ടപ്പെട്ടു പോയ ജോലി പോലും തിരിച്ച് വിളിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അത്ര പോലും ഈശ്വരാധീനമുണ്ട് അവർക്ക് നേടാം. അതുമാത്രം തന്നെ ഇപ്പോൾ രക്ഷയുള്ളൂ. പൂർവികമായിട്ടുള്ള ഭൂമി ഇടപാടാവട്ടെ, സ്വത്ത് വകകളൊക്കെ കിട്ടുന്നതിനും അതൊക്കെ വന്നു ചേരുന്നതിനും ഉള്ള ഒരു യോഗഭാഗ്യം നല്ലതുപോലെ ഉള്ള ഒരു വാരമാണ്. എങ്കിൽ ധനപരമായിട്ടുള്ള ഇടപാടുകളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നത് നല്ലതാണ്. ഉള്ള സ്വത്ത് തന്നെ ഉള്ള സമ്പത്ത് തന്നെ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത, ധനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാതിരിക്കുക ഈ ഒരു വാരത്തിൽ. എല്ലാ കച്ചവടത്തിലും അതൊന്ന് ശ്രദ്ധിച്ച് നീങ്ങുന്നത് വളരെയധികം നല്ലതാണ് ഈ ഒരു വാരം മകരക്കുറുകാർ. എങ്കിൽ
ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊക്കെ സമാധാനത്തിനുള്ള വാരമാണ് ഈ ഒരു വാരം. ദാമ്പത്യ ജീവിതത്തിലൊപ്പം പ്രണയ ജീവിതത്തിലാവട്ടെ, ഇത് കർമ്മരംഗങ്ങളിൽ നിന്നും മറ്റും പ്രതികൂല പെരുമാറ്റം മനസ്സിനെ ധാരാളം ബുദ്ധിമുട്ടിപ്പിലേക്കാൻ അല്ലെങ്കിൽ വിഷമത്തിലേക്കാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കർമ്മ ജോലി സ്ഥലത്തുള്ള വിഷയങ്ങളാവട്ടെ, മറ്റുള്ളവരുടെ വാക്കുകളാവട്ടെ, മറ്റുള്ള അഭിപ്രായങ്ങളൊക്കെ ആവട്ടെ, ഇല്ലേ, എത്രയോ എത്രയോ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ വെറുതെ പത്രത്തിൽ വായിച്ചാൽ കൂടി നമ്മൾ മനസ്സിനെ വെറുതെ വിഷമിപ്പിക്കുകയാണ്. ഇവിടെ വരുന്ന എത്രയോ ആൾക്കാരുടെ, അമ്മമാരുടെയും ചേച്ചിമാരുടെയും ഒക്കെ വാക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും വെറുതെ അനാവശ്യമായിട്ടുള്ള വിഷമങ്ങൾ അവർ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതൊക്കെ പല അനർത്ഥങ്ങളിലേക്ക് എത്തിപ്പെടുള്ളൂ. നമ്മൾക്ക് ആരുടെയൊക്കെ മുന്നിലാണ് എത്തിപ്പോവുക എന്നുള്ളതറിയില്ല. കാരണം മനസ്സാണ് കയ്യിൽ നിന്ന് ഇല്ലാത്തത്. ശ്രദ്ധയോടെ നീങ്ങാൻ വേണ്ടി സാധിക്കുക. സൗഹൃദങ്ങളിൽ നിന്നും മറ്റൊക്കെ ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒന്ന് കരുതി നീങ്ങുക, ഒന്ന് നമ്മൾ തന്നെ കാക്കുക എന്ന് പറയാറില്ലേ, അതുപോലെ നീങ്ങുക. വിദേശ യാത്രകൾക്കും മറ്റും തടസ്സം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്, വിഷമിക്കേണ്ടതില്ല. ഈ ഒരു വാരം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ശുക്രൻ്റെ ഫലം മാറിയിട്ട് വരുമ്പോഴത് വളരെ അനുകൂലത്തിലേക്ക് തന്നെ ആ യോഗങ്ങൾ പൂർത്തീകരിച്ചു കിട്ടുന്നതാണ്. എങ്കിൽ വാഹന വിഷയങ്ങളിൽ ഒന്ന് കരുതി നീങ്ങുന്നത് നല്ലതാണ്. വാഹനാദി വിഷയങ്ങളിൽ തടസ്സങ്ങളും വാഹന സംബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേസും കാര്യങ്ങളും വരെ വന്നു ചേരാനുള്ള സാധ്യത ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ദോഷശാന്തിയർത്ഥം ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുന്നതും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വിളക്കും മാലി നടത്തുന്നതും നെയ്യമൃത് നടത്തുന്നതും ഭഗവതിക്ക് വിളക്കും മാലി സമർപ്പിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ് ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ. അടുത്തത് കുംഭക്കൂറിലപ്പെട്ട അവിട്ടം അവസാന ഭാഗം ചതയം പൂരിട്ടാതി ആദ്യ മുക്കാല് ഭാഗങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ജന്മശനി മാറി വീണ്ടും 12-ാം ഭാവത്തിലേക്ക് ശനീശ്വര സഞ്ചരിച്ചു, അതും അനിഷ്ടരാശി തന്നെയാണ്. അങ്ങനെയെങ്കിൽ 2-ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴബലം കൊണ്ട്, ഉച്ചസ്ഥിതനായിട്ടുള്ള വ്യാഴബലം കൊണ്ട് ധാരാളം ഈശ്വരാധീനങ്ങളെ കൊണ്ടും മനസ്സിനും വാക്കിനും ധാരാളം ആത്മാർത്ഥതയും ആത്മവിശ്വാസവും ഉണ്ടാകുന്ന ഒരു വാരം തന്നെയാണ് കുംഭക്കൂറുകാർക്ക്. പൊതുവേ ഈ മാസഫലം നല്ലതാണ്. 7-ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിട്ട് തന്നെ ശുഭാശുഭ പ്രാപ്തിയുള്ള ആദിത്യൻ 7-ാം ഭാവത്തിൽ നിന്നും കുംഭക്കൂറിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് തന്നെ ധാരാളം പൂർവികമായിട്ടുള്ളതും മറ്റും അനുകൂലങ്ങളും യാത്രാ സംബന്ധപ്പെട്ടുള്ള അനുകൂലങ്ങളും ദാമ്പത്യ ജീവിതത്തിലും മറ്റും ഉള്ള അനുകൂലങ്ങളും സ്വക്ഷേത്രപതിയായിട്ടുള്ള ആദിത്യനെ കൊണ്ട് ചിന്തിക്കാൻ വേണ്ടി സാധിച്ചെങ്കിൽ 5-ാം ഭാവത്തിൽ കേന്ദ്രത്തിൽ ശുക്രൻ്റെ ബലമാണ്, 4-ാം ഭാവപതിയാണ്. കുടുംബക്ഷേത്രങ്ങളിലും മറ്റും പങ്കെടുക്കുന്നതിനും പൂർവികമായിട്ടുള്ള കുടുംബക്ഷേത്രങ്ങളെ നവീകരിക്കുന്നതിനും കുടുംബ സംബന്ധപ്പെട്ടിട്ട് ആരൂഢപരമായിട്ട് പ്രവർത്തിക്കുന്നതിനും തൻ്റെ പൂർവികതയെ കുറിച്ചിട്ട് നീങ്ങുന്നതിനും നല്ലതിനെ സ്വീകരിക്കുന്നതിനൊക്കെയുള്ള കാലഘട്ടമാണ് ഇവിടെ കുംഭക്കൂറുകാർക്ക്. ഈ ഒരു വാരത്തിൽ ആത്മീയ കാര്യങ്ങളിൽ സമയം ചെലവഴിക്കാനുള്ള യോഗഭാഗ്യമുണ്ട്. തീർത്ഥയാത്രകൾക്കുള്ള സാധ്യതകളുണ്ട്. അതൊക്കെ വേണ്ടതുപോലെ യഥാശക്തി യുക്തി ഭക്തിയോടുകൂടി പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ. ഭവന നിർമ്മാണ ജോലികൾ ദ്രുതഗതിയിലാക്കുന്നതിന് ഈശ്വരാധീനം കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും ഈ ഒരു വാരത്തിൽ. പ്രേമബന്ധങ്ങളും മറ്റും വാരാന്ത്യത്തിൽ ദൃഢപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തിക ഭദ്രതയാണ് ഫലം. കുടുംബത്തിൽ കലഹത്തിനുള്ള ഒരു സാധ്യതയാണ്. തൊഴിലിൽ അംഗീകാരവും ദോഷശാന്തിയർത്ഥം ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുന്നതും ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ഒക്കെ തന്നെ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെയധികം നല്ലതാണ്. അടുത്തത് മീനക്കൂറിലപ്പെട്ട പൂരിട്ടാദി അവസാന ഭാഗം ഉത്രട്ടാദി രേവതി നക്ഷത്രങ്ങളടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെ ഗുണകരമായിട്ടുള്ള ഒരു വാരം തന്നെയാണ്. സർവേശ്വരകാരകൻ വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ടെന്നറിയാലോ. 2-ാമിടത്ത് രാഹു സഞ്ചരിക്കുന്നത് കൊണ്ട് ധനപരമായിട്ടും മറ്റ് വാക്കു സംബന്ധമായിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചിന്തിച്ചു തുടങ്ങിയാൽ പിന്നീട് സഹോദരഭാവത്തു നിന്നും മറ്റും സൗഹൃദങ്ങളിൽ നിന്നും മറ്റും ഒരു കരുതലോടുകൂടി നീങ്ങേണ്ടുന്ന ഒരു ഫലമാണ്. ഭാവത്തെ വിചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരു ഫലത്തെ ചിന്തിക്കാം. എങ്കിൽ കേന്ദ്രത്തിൽ ആദിത്യം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടും ജന്മത്തിൽ വ്യാഴം ഉള്ളതുകൊണ്ടും ആ ഒരു യോഗവും വളരെയധികം അനുകൂലത്തിലാണ്. ധാരാളം ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനും സ്വന്തമായിട്ട് പുതിയ പുതിയ പ്രസ്ഥാനങ്ങൾക്ക് പോലും ചുക്കാൻ പിടിക്കുന്നതിനും ഉള്ളൊരു യോഗഭാഗ്യം മീനക്കൂറുകാർക്ക്, അതിനുള്ള പരിഗണനയെങ്കിലും ഈ ഒരു ആഴ്ചയിൽ കിട്ടാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉന്നതപ്പെട്ടിട്ടുള്ള വിജയമാണ് ഈ ഒരു വാരത്തിൽ. അത് തീർച്ചയായിട്ടും കിട്ടും, സംശയമില്ല, നോക്കിക്കോളൂ. അങ്ങനെയായിരിക്കാം പഠിപ്പിൽ വളരെയധികം അനുകൂലപ്പെട്ടിട്ട് വിദേശ യാത്രകൾക്ക് ധാരാളം പേർക്ക് സഞ്ചരിക്കാം. നാട് വിട്ടിട്ടും മറ്റും പഠിക്കുന്നവർക്കുള്ള സാധ്യതയുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിൽ ആരോപണങ്ങളെ നിഷ്പ്രയാസാതി ജീവിക്കാൻ ഈ ഒരു വാരത്തിൽ സാധിക്കും. ധാരാളം ആരോപണങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ പോലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്ന തീർന്നു കിട്ടുന്ന ഒരു വാരവും കൂടിയാണ്. ശനിയാഴ്ച ദിവസം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അങ്ങനെയെങ്കിൽ നീരാഞ്ജനം നടത്തുന്നതും വളരെയധികം നല്ലതാണ്. പൂർവികമായിട്ടുള്ള ചില വിഷയങ്ങൾ മനസ്സിനെ അനുഷ്ഠിക്കുക അലോസരപ്പെടുത്തുന്നതിനും
പഴയ കാര്യങ്ങളും മറ്റും മറ്റുള്ള അകാരണമായിട്ടുള്ള ദുഃഖങ്ങൾ ഇടയിൽ വന്നു ചേരാം. അതുകൂടി മാറ്റുന്നതിന് വേണ്ടി ഇത്തരം രീതിയിലും ചിന്തിക്കുക. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നെയ്വിളക്കും നെയ്യമൃതും നടത്തുന്നതും ഭഗവതിക്ക് വിളക്കുമാല എന്നിവ നടത്തുന്നതും ഒക്കെ മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെയധികം നല്ലതാണ്. ഇതാണ് ഈ ഒരു വാരത്തിലെ പെരികമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ ഫലഫലം എന്നുള്ളത് എല്ലാവരെയും അറിയിക്കുകയാണ്. അതോടൊപ്പം എല്ലാ 38 ശനിയാഴ്ച ദിവസവും പെരികമന മന്ത്രശാലയിൽ വെച്ചിട്ട് പയ്യന്നൂരിനടുത്താണ് കാങ്കോലിലുള്ള മന്ത്രശാലയിൽ വെച്ചിട്ട് ശനീശ്വര ഹോമം 5 ബ്രാഹ്മണന്മാർ കൂടിയിട്ട് അത് വളരെ ഗംഭീരമായിട്ട് ഒരു വാരം അത് നടത്തിക്കഴിഞ്ഞു. ഈ ഒരു സെപ്റ്റംബർ 17-ാം തീയതിയാണ് ശനിയാഴ്ചയാണ് വരുന്നത്. അതിൽ എല്ലാ കുറേ എത്രയോ എത്രയോ സുഹൃത്തുക്കളും മറ്റും എത്രയോ ആൾക്കാർ അത് ഈ ശനി ദുരിതം അനുഭവിക്കുന്നവർക്ക് അവിടെ നേരിട്ട് വരാൻ പറ്റുന്ന 10-40 പേർക്ക് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നേരിട്ടും പങ്കെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. താഴെ കാണുന്ന പെരികമന ജ്യോതിഷാലയം മന്ത്രശാല എന്നുള്ള യൂട്യൂബിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. തുടർന്ന് അതിൽ ഗൂഗിൾ മീറ്റിലൂടെ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.